വരക്കഥ. ഞാൻ സി കെ വിശ്വനാഥൻ. നമ്മൾ വാൻഗോഗിൻ്റെ ജീവിതത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന വാൻഗോഗ് ചിത്രത്തെക്കുറിച്ചാണ് വിശകലനം ചെയ്തത്. വാൻഗോഗിന് വളരെ ആത്മവിശ്വാസം നൽകിയ ഒരു രചനയായിരുന്നു ഇതെന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ. പക്ഷെ അതുകൊണ്ടും അവസാനിക്കുന്നില്ല. അദ്ദേഹം ഈ ചിത്രത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എത്ര ഉയരത്തിലാണ് എന്ന് നമുക്ക് ഇനി വാൻഗോഗ് പറയുന്ന ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. ഇത് തിയോയോട് പറഞ്ഞതാണ് വാൻഗോഗ്. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ യാത്രയുടെ കാര്യം പോലും മറന്നുപോയി. എന്തായാലും യാത്ര ശരിപ്പെടുത്തണം. മറ്റു ചിത്രങ്ങളോട് താരതമ്യപ്പെടുത്തിയാൽ ഇതിനൊരു പ്രത്യേക മൂല്യമുണ്ട്. എനിക്ക് നല്ല ചിത്രങ്ങൾ വരയ്ക്കാനാകുമെന്ന് ഈ ചിത്രം കണ്ടാൽ നിനക്ക് മനസ്സിലാകും, തിയോയോട് വാൻഗോഗ് ഉറപ്പിച്ച് പറയുകയാണ്. ഈ ചിത്രം കണ്ടാൽ നിനക്ക് മനസ്സിലാവും ഞാൻ നല്ല ചിത്രങ്ങൾ വരയ്ക്കുമെന്നുള്ളത്. കാരണം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമാണ്. നീ ഇനി ഇതൊരു വിൽപ്പന മേഖലയിലേക്ക് എത്തിയാൽ പോലും ഈ ചിത്രത്തിന് നല്ലൊരു മൂല്യം കിട്ടും എന്ന് വാൻഗോഗ് അടിയുറച്ച് വിശ്വസിക്കുകയും അത് തിയോയെ മനസ്സിലാക്കിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ചിത്രത്തെ ഞാൻ വല്ലാതെ സ്നേഹിച്ചിരുന്നു. നല്ല ഓജസ്സോടെയാണ് ഞാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ആ ചിത്രം എന്നെ ഒരിക്കലും ബോറടിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരെയും ബോറടിപ്പിക്കുമെന്ന് എനിക്ക് പേടിയേയില്ല. ഇത്രയും കാര്യത്തിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഈ ചിത്രം ഞാൻ നിനക്ക് തന്നയക്കുകയാണ്. ഇത് നിനക്ക് നല്ല നിലയിൽ വിൽക്കാൻ കഴിയും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നോക്കൂ, വാൻഗോഗ് വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ആ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. എന്നിട്ട് വാൻഗോഗ് ആ ചിത്രം വരച്ചപ്പോൾ ആ ചിത്രത്തിന് വാൻഗോഗ് ഇതുവരെ പ്രയോഗിക്കാത്ത ഒരു സാങ്കേതിക വിദ്യ കൂടെ ആ ചിത്രത്തിൽ പ്രയോഗിച്ചു. ആ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം പരിശോധിച്ചാൽ അറിയാം, അതൊരു വിളക്കിൻ്റെ, ഒരു അരിക്കിലാമ്പിൻ്റെ വെളിച്ചത്തിലാണ് ആ ചിത്രം നമുക്ക് പ്രകടമാകുന്നത്. ആ പെയിൻറ്റിങ്ങിൽ ഒരു വെളിച്ചം ഉണ്ട്. വെളിച്ചത്തിന്, ഇരുട്ടിലും വെളിച്ചവും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചിത്രരചനാ ശൈലിയാണ് വാൻഗോഗ് അതിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് വാൻഗോഗ് തിയോയെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അതെന്താണ്? ദ്യുതി ചിത്രകാരന്മാരെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ദ്യുതി ചിത്രകാരന്മാർ, ലൂമിനസ് പിക്ചേഴ്സ് അല്ലെങ്കിൽ ലൂമിനസ് പെയിൻറ്റേഴ്സ് എന്ന് നമുക്കിത് പറയാം. ഈ സാങ്കേതിക വിദ്യ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ദ്യുതി ചിത്രകാരന്മാർ അല്ലെങ്കിൽ ലൂമിനസ് പെയിൻറ്റേഴ്സ് എന്നുള്ളത്, അത് എന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ സാധ്യത കൂടി വ്യക്തമാക്കുന്ന തരത്തിൽ രചനകളെ എങ്ങനെ കൂടുതൽ ആകർഷകമാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മേഖലയാണ് ഈ ദ്യുതി ചിത്രകാരന്മാർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലൂമിനസ് പെയിൻറ്റേഴ്സ് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ ഒരു രീതി ഏതാണ്ട് 1616 1680s തന്നെ ഇത് പ്രയോഗത്തിൽ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ റംബ്രാൻഡ് എന്ന ചിത്രകാരനാണ്. അന്ന് ഇതിൻ്റെ ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ സാങ്കേതികമായി ഉപയോഗിച്ചിരുന്ന പദം ചെറിസ്കൂറോ എന്നാണ്. ചെറിസ്കൂറോ എന്ന് പറയുന്നത് വെളിച്ചവും ഇരുട്ടും എങ്ങനെ ഒരു പ്രതലത്തിൽ, ഒരു 2D പ്രതലത്തിൽ എങ്ങനെ ഒരു 3D എഫക്റ്റ് കൊണ്ടുവരാം എന്നുള്ള ഒരു പരീക്ഷണമായിട്ടാണ് ചെറിസ്കൂറോ എന്നുള്ള ആ സാങ്കേതിക വിദ്യ പ്രയോഗിക്കപ്പെട്ടത്. റംബ്രാൻഡിൻ്റെ ചിത്രങ്ങളിൽ നമുക്കിത് വ്യക്തമായിട്ട് കാണാം. ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആ ഫിഗർ അല്ലെങ്കിൽ ആ ചിത്രത്തിലെ ഫിഗേഴ്സ് നിലകൊള്ളുന്നത്. ഒരു ലൈറ്റിൻ്റെ സോഴ്സ്. ഇത് തന്നെ 1870s അമേരിക്കയിലെ ലാൻഡ്സ്കേപ്പുകളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് പ്രകാശം
സൂര്യൻ ഉദിക്കുമ്പോൾ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുമ്പോഴൊക്കെ ആ പ്രകാശം എങ്ങനെ ഭൂമിയിൽ അല്ലെങ്കിൽ ആ ലാൻഡ്സ്കേപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രകാശത്തിൻ്റെ ഭാഗമായി നിഴലും വെളിച്ചവും എങ്ങനെ വരുന്നു എന്നുള്ളത്, ഒരു ത്രീ ഡയമെൻഷണൽ എഫക്റ്റ് എന്നുള്ള രീതിയിലേക്ക്. അതുവരെയുള്ളതെല്ലാം ഈ ടു ഡയമെൻഷണൽ എഫക്റ്റിൽ, ഫ്ലാറ്റ് സർഫേസിൽ, ഒരു ടു ഡയമെൻഷണൽ എഫക്റ്റിൽ മാത്രമായിരുന്നു ചിത്രകല പൊയ്ക്കൊണ്ടിരുന്നത്. ഒരിക്കലും ഒരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ പോലും ആ നിഴൽ, അതായത് ഒരു മുഖത്തിൻ്റെ നിഴൽ ഒരിക്കലും പഴയ കാലത്തുണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മൾ പലരും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചറിയാം, നിഴൽ കാണത്തില്ല, ഫ്ലാറ്റ് സർഫേസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നിഴൽ വരുമ്പോൾ ഒരു ഭാഗം ഇരുട്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുട്ടായിരിക്കും, മറ്റൊരു ഭാഗത്ത് വെളിച്ചമായിരിക്കും എന്നുള്ള ആ ഒരു സാങ്കേതിക വിദ്യ, ഇത് വാൻഗോഗ് വളരെ ഇഷ്ടപ്പെടുകയും അത് ഈ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തിൽ പ്രയോഗിക്കുകയും ചെയ്തു. നമുക്കറിയാം വാൻഗോഗിൻ്റെ മറ്റ് ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് മിക്കവാറും സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ, പൂർണ്ണമായും രാത്രിയിൽ ഉള്ള ചിത്രങ്ങളാണ്. സ്റ്റാറി നൈറ്റ് നൈറ്റ് പോലുള്ള ചിത്രങ്ങളും അല്ലെങ്കിൽ ഗോതമ്പ് വയലും ഒക്കെ കാണുമ്പോൾ ഒരു വെളിച്ചം മാത്രമുള്ള ഒരു ഫ്ലാറ്റ് സർഫേസിൽ വരുന്ന ചിത്രങ്ങളാണ്. പക്ഷേ ഈ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ള ചിത്രം നോക്കുമ്പോൾ അത് മുകളിൽ കെട്ടിത്തൂക്കിയ ഒരു അരിക്കിലാമ്പിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഉരുളക്കിഴങ്ങ് തിന്നുന്ന ഫിഗേഴ്സ് നമുക്ക് അനുഭവേദ്യമാകുന്നത്. ഇതുകൊണ്ടാണ് വാൻഗോഗ് പറഞ്ഞത്, ദ്യുതി ചിത്രകാരന്മാരുടെ ഒരു ശൈലി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, അത് ഞാൻ പ്രയോഗിച്ചു എന്ന്. പക്ഷെ അവരുടെ രീതികൾ ശരിയല്ല, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അവർ പുറത്തിറങ്ങില്ലെന്ന് തോന്നും. അതാണ് വാൻഗോഗിന് അവരെ കുറിച്ചുള്ള ഒരു പരാതി. ഇവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ഇവർ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒന്നും പുറത്തിറങ്ങില്ല, കാരണം ഇരുട്ടിൽ മാത്രമാണ് ഇവർ സഞ്ചരിക്കുന്നതെന്ന്, ചിത്രകാരൻ സഞ്ചരിക്കുന്ന ഇരുട്ടിൽ മാത്രമാണെന്നൊരു ധാരണ കാണുന്നവർക്ക് തോന്നും. കാരണം സൂര്യപ്രകാശമോ ഗ്യാസ് വിളക്കിൻ്റെ വെളിച്ചമോ അതുമല്ലെങ്കിൽ വൈദ്യുത ദീപത്തിൻ്റെ പോലുള്ള വെളിച്ചമോ മാത്രമേ അവർ കാണുന്നുള്ളൂ. അപ്പൊ അവർ കാണുന്നത് ഈ വൈദ്യുത വിളക്ക്, സൂര്യപ്രകാശമല്ല, സൂര്യപ്രകാശമില്ലാതെ, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യമില്ലാതെ വൈദ്യുത വിളക്കുകളോ അല്ലെങ്കിൽ ഗ്യാസ് വിളക്കുകളുടെയൊക്കെ വെളിച്ചത്തിൽ മാത്രം വസ്തുക്കളെ കാണുന്ന, അല്ലെങ്കിൽ മോഡലിനെ കാണുന്ന, അല്ലെങ്കിൽ ഒരു ദൃശ്യം കാണുന്ന ഒരു ഫീലാണ് നമുക്കുണ്ടാകുന്നത് എന്ന് വാൻഗോഗ് പറയുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പഴയ ദ്യുതി ചിത്രങ്ങൾ എതിർക്കാനുള്ള എൻ്റെ വാസന മാത്രമായി നീ അതിനെ ചിത്രീകരിച്ചേക്കാം. ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ പഴയ ദ്യുതി ചിത്രകാരന്മാരെ ഒന്ന് വിമർശിക്കുകയാണെന്ന് എനിക്ക് തോന്നിയേക്കാം. എന്നാലും ഈ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം അദ്ദേഹം ആ തരത്തിലാണ് രൂപപ്പെടുത്തിയെടുത്തത് എന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല വാൻഗോഗ് ഈ ഉരുളക്കിഴങ്ങ് ചിത്രകാരന്മാർ, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ള ചിത്രം രചിച്ചപ്പോൾ തിയോട് പറയുകയും ചെയ്തു, ഈ ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം പകർത്തുകയാണെങ്കിൽ ചിത്രങ്ങൾക്കൊരു ജീവനുണ്ടാകുന്നു. നാം അവരുടെ കുടിലുകളിൽ താമസിക്കുകയും കർഷകരെ പോലെ വയലിലിറങ്ങുകയും ചെയ്യണം. വേനൽക്കാലത്ത് വെയിലിൻ്റെ ചൂട് അനുഭവിക്കുകയും തണുപ്പ് കാലത്ത് മഞ്ഞും തണുപ്പറിഞ്ഞുകൊണ്ട് വീട്ടിലടച്ചിരിക്കാതെ ജീവിക്കുകയും ചെയ്താൽ മാത്രമേ ആ കാലാവസ്ഥയിൽ പ്രതിനിധീകരിക്കുന്ന മനുഷ്യരെ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. അത് നമ്മുടെ പെയിൻറ്റിങ്ങിൽ പ്രകടമാകുകയുള്ളൂ. വെയിലത്ത് നമ്മൾ ഇറങ്ങി വേർത്താലേ കർഷകനെ കുറിച്ചൊരു ചിത്രം നമുക്ക് വരയ്ക്കാൻ പറ്റൂ. അല്ലാതെ ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്തോ ഭാവനയുടെ പുറത്തോ അത് പറ്റില്ല, അതിന് ആ ചിത്രത്തിന് ജീവൻ ഉണ്ടാവില്ല എന്ന് വാൻഗോഗ് അടിവരയിട്ട് പറയുന്നുണ്ട്. വാൻഗോഗ് തൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് സ്വയം ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്, രൂപങ്ങൾക്ക് ഭംഗി ഉണ്ടാകുന്നതിനേക്കാൾ പ്രധാനമായി എനിക്ക് തോന്നുന്നത് ചിത്രത്തിൽ ഒരു കൃഷിക്കാരൻ കൃഷിക്കാരൻ തന്നെ ആയിരിക്കണം എന്നാണ്. നിലം കിളയ്ക്കുന്നവൻ നിലം കിളയ്ക്കുന്നവൻ തന്നെ ആയിരിക്കണം. ആധുനികതയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളത് രൂപങ്ങൾ ഉപരിപ്ലവമാകാതിരിക്കുകയാണ്. ആധുനികതയിൽ ഉപരിപ്ലവമായിട്ട് രൂപങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നാണ് വാൻഗോഗ് പറയുന്നത്. അതേസമയം വാൻഗോഗ് സ്ഥാപിക്കുന്നത് ഒരു നിലം കിളയ്ക്കുന്നവനാണെങ്കിൽ ആ നിലം കിളയ്ക്കുന്നവനെ തന്നെ കണ്ടെത്തി നമ്മളത് ചിത്രീകരിച്ചാൽ മാത്രമേ ആ ചിത്രത്തിന് ജീവനുണ്ടാകൂ. ഒരു കൃഷിക്കാരനാണെങ്കിൽ യഥാർത്ഥ കൃഷിക്കാരൻ്റെ അടുത്ത് എന്ന് നിരീക്ഷിച്ച് ആ കൃഷിക്കാരനെ പകർത്തിയാൽ മാത്രമേ അതിന് ജീവനുണ്ടാകുകയുള്ളൂ. പ്രവൃത്തി നിരതമായ മനുഷ്യരൂപങ്ങൾ വരയ്ക്കുകയാണ് ആധുനിക ചിത്രകലയിൽ അത്യാവശ്യമായി വേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പ്രവൃത്തി നിരതമായ മനുഷ്യരൂപങ്ങൾ, വെറും സ്റ്റാൻഡ് സ്റ്റിൽ
മോഡലുകളായി നിൽക്കുന്ന മനുഷ്യരൂപങ്ങളാണ് ആധുനിക ചിത്രരചനയിൽ വരുന്നത് എന്ന് വാൻഗോഗ് സമർത്ഥിക്കുന്നു. നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാവുന്ന ഒരു മേഖലയാണിത്. വാൻഗോഗിന്റെ ആധുനിക ചിത്രകങ്ങൾക്കുള്ള ഒരു കുഴപ്പം അതാണെന്നാണ് വാൻഗോഗ് പറയുന്നത്. അത് സ്റ്റാൻഡ് സ്റ്റില്ലാണ്, പ്രവൃത്തി നിരതമാണ് അതിലെ രൂപങ്ങൾ. പക്ഷെ വാൻഗോഗ് ഒക്കെ വരയ്ക്കുന്ന, അതായത് പോസ്റ്റ് ഇമ്പ്രഷനിസ്റ്റ് ആ ഗ്രൂപ്പ് എന്നൊക്കെ പിന്നീട് പേര് വന്നതാണ്. അപ്പോൾ ഇമ്പ്രഷനിസവും എക്സ്പ്രഷനിസവും ഒക്കെ പിന്നീട് വിമർശനകർ അതിന് നൽകിയ പേരാണെന്ന് കൂട്ടിയാൽ മതി. ചിത്രകാരൻ അങ്ങനെയൊന്നും പേരിട്ടിട്ടില്ല. അപ്പോൾ ചിത്രകാരൻ ഇവിടെ പറയുന്നത്, വാൻഗോഗ് പറയുന്നത്, ആധുനിക ചിത്രകാരന്മാർ പ്രവൃത്തി നിരതമായ രൂപങ്ങളാണ് വരയ്ക്കുന്നത്. ഗ്രീക്കുകാരും നവോത്ഥാന ചിത്രകാരന്മാരും ചെയ്യാത്തതാണിത്. ഗ്രീക്കുകാരോ നവോത്ഥാന ചിത്രകാരന്മാരോ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് വാൻഗോഗ് പറയുന്നത്. പഴയ ഡച്ച് ചിത്രങ്ങളിൽ ഒരു നിലം കിളയ്ക്കുന്നവനെയോ വിതയ്ക്കുന്നവനെയോ കാട്ടിത്തരാമോ? ഒരു ചോദ്യമാണ്. പഴയ ഡച്ച് ചിത്രങ്ങൾ ആലോചിച്ചു നോക്കുക. പഴയ കാലത്തെ ആ വാൻഗോഗിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ റൂബൻസിൻ്റെയൊക്കെ ആ ഒരു ഘടനയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നിലം കിളയ്ക്കുന്നവനൊന്നുമില്ല. അത് നമ്മൾ നേരത്തെ സംസാരിച്ചു. സൗന്ദര്യാത്മകമായ വസ്തുക്കൾ മാത്രമാണ് അവർ ചിത്രീകരിച്ചത്. മെഡോണയെ പോലെയൊക്കെയുള്ള ചിത്രങ്ങൾ, വളരെയധികം സുന്ദരമായ സ്ത്രീരൂപങ്ങൾ, അതും നഗ്ന ശരീരങ്ങൾ, അങ്ങനെയുള്ള ചിത്രങ്ങളാണ്. അതെല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലാണ്, ഒരു പ്രവൃത്തിയും എടുക്കാത്ത രൂപങ്ങളാണെന്ന് വാൻഗോഗ് സമർത്ഥിക്കുക. അപ്പോൾ വാൻഗോഗിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരു വിമർശനമായിട്ട് തന്നെ ഇതിനെ സ്വീകരിച്ച് നമ്മളൊരു പഠനാർഹമായ ഒരു അവസ്ഥയിൽ തന്നെ നമുക്കിത് നോക്കാൻ കഴിയും, ഇതിനെ ചിന്തിക്കാൻ കഴിയും. തൊഴിലെടുക്കുന്നവനെ ചിത്രീകരിക്കാൻ അവർ എപ്പോഴെങ്കിലും ശ്രമിച്ചു? അതാണ് ചോദ്യം. ഈ തൊഴിലെടുക്കുന്നവനെയോ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെയൊക്കെ വരയ്ക്കാൻ അവരെപ്പോഴെങ്കിലും, അതായത് സാധാരണക്കാരനെ ചിത്രങ്ങളിൽ ഒരു കഥാപാത്രമായി സ്വീകരിക്കാൻ ഇവരെ പോലുള്ളവർ തയ്യാറായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ നൂറ്റാണ്ടിൽ പോലും ചിത്രകാരന്മാരിൽ എത്ര ആളുകൾ അധ്വാനത്തിന് വേണ്ടി ചിത്രീകരിക്കും? ഇവർ രൂപങ്ങൾക്ക് വേണ്ടി മാത്രം രൂപങ്ങൾ സൃഷ്ടിക്കുന്നു. മനുഷ്യ ശരീരം അധ്വാനത്തോട് ബന്ധപ്പെടുമ്പോഴേ ചിത്രം ലയാത്മകമാവുന്നുള്ളൂ. നമ്മൾ വളരെ അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. മനുഷ്യ രൂപങ്ങൾ അധ്വാനത്തോട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ അതിന് ലയാത്മകമാവുന്നുള്ളൂ എന്ന്. അത് അല്ലെങ്കിൽ എന്ത് ഉപരിപ്ലവമായ ഒരു ചിത്രരചനാ ശൈലിയായി മാറും എന്ന് വാൻഗോഗ് പറയുകയാണ്. ആ അടിസ്ഥാനത്തിലാണ് ഈ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തെ വിലയിരുത്തേണ്ടതെന്ന് വാൻഗോഗ് പറഞ്ഞു. എന്റെ ജീവൻ പണയപ്പെടുത്തി പോലും ഞാനത് നേടും. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തിൽ ചില തകരാറുകൾ ഉണ്ടെന്ന് ചില നിരൂപകർ പറഞ്ഞതായി നീ എഴുതിയിരുന്നല്ലോ. ഈ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു വിമർശനം ധാരാളം ആ കാലത്ത് വന്നിരുന്നു. അപ്പൊ അത് തിയോ സൂചിപ്പിച്ചിരുന്നു. മങ്ങിയ വിളക്ക് വെളിച്ചത്തിൽ ഈ കുടിലുകളിൽ നിൽക്കുന്നതായി എത്രയോ വട്ടം കണ്ട പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചില മാറ്റങ്ങൾ ഞാൻ ആ ചിത്രത്തിൽ വരുത്തിയത്. ഈ വിമർശനം വന്നു. കാര്യം ഇരുളും വെളിച്ചവും വന്ന് ഇരുട്ടും വെളിച്ചവുമുള്ള ആ ഒരു സാങ്കേതികത്വം ഈ ചിത്രത്തിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് അത് വലിയ വിമർശനമായി മാറി എന്നാണ് വാൻഗോഗ് പറയുന്നത്. അപ്പൊ വാൻഗോഗ് തന്നെ അത് സമർത്ഥിക്കുന്നുണ്ട്. ഞാൻ എത്രയോ വട്ടം ഈ മങ്ങിയ വെളിച്ചത്തിൽ ഈ കുടിലുകൾക്കകത്തുള്ള ഈ ദൃശ്യം ഞാൻ എത്രയോ വട്ടം നേരിട്ട് കണ്ടതാണ്. അതാണ് അങ്ങനെയാണ് ഞാൻ ആ ചിത്രങ്ങൾ വരച്ചത്. വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ ചിത്രം രചിച്ചത്. പാരമ്പര്യ രീതിയിൽ കൃത്യമായ രൂപങ്ങളാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഞാൻ അതേ ചൊല്ലി ദുഃഖിതനാകുമെന്ന് നീ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഈ വിമർശിച്ചവരോട് പറയണം. പാരമ്പരാഗതമായ രൂപഘടനയിൽ രൂപങ്ങൾ മനുഷ്യരെ വരയ്ക്കുകയായിരുന്നെങ്കിൽ ഞാൻ തികച്ചും ദുഃഖിതനായി മാറുമെന്നുള്ള കാര്യം നീ മനസ്സിലാക്കാൻ പറഞ്ഞു. നിലം കിളയ്ക്കുന്നവന്റെ ഫോട്ടോഗ്രാഫ് എടുത്താൽ പോലും അതേപടി കിട്ടുകയില്ല. മൈക്കലാഞ്ചോലോവിന്റെ ചിത്രങ്ങൾ അനുപാതം തെറ്റിയവയാണെങ്കിലും ഞാൻ അവയെ ആരാധിക്കുന്നു എന്നും നീ മനസ്സിലാക്കണം. മാത്രമല്ല ഇക്കാര്യം നീ വിമർശകരോട് പറയുകയും വേണം. മഹാന്മാരായ എല്ലാ ചിത്രകാരന്മാരും കണ്ടത് അപ്പടി പകർത്തുകയല്ല, കണ്ടതിനെ അനുഭവിക്കുകയാണ് ചെയ്തതെന്നും നീ മനസ്സിലാക്കണം. യഥാർത്ഥ ജീവിതത്തിൽ തകിടം മറിയലുകളും വ്യതിയാനങ്ങളും പകർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. സത്യത്തിന്റെ അക്ഷരാർത്ഥത്തെക്കാൾ സത്യം അത്തരം ചിത്രങ്ങളിലാണ് ഉണ്ടാവുക എന്നും നീ മനസ്സിലാക്കണം. ഗംഭീര സ്റ്റേറ്റ്മെന്റാണ്. ഇത്രയും നല്ലൊരു സ്റ്റേറ്റ്മെന്റ് വാൻഗോഗിന്റെ
ചിത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനപ്പുറം ഇനി പറയാനില്ല. ഒരുപക്ഷെ വാൻഗോഗിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത്രമാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അവസാനം ഈ ചിത്രം, ഈ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ള ചിത്രത്തിനൊരു ദുരന്തമുണ്ടായതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്നറിയാം? ഞാനൊരു ഈ ചിത്രം വരച്ച് അത് കച്ചവടക്കാരെ കാണിക്കാനായി കൊണ്ടുപോയി. രണ്ടാളുകൾ വീട്ടിലില്ലായിരുന്നു. മൂന്നാമന് ചിത്രം ഇഷ്ടപ്പെട്ടുമില്ല. നാലാമതൊരാൾ പറഞ്ഞു, ആരെങ്കിലും അയാളുടെ കടയിലേക്ക് എത്തി നോക്കിയിട്ട് രണ്ടാഴ്ചയോളമായെന്ന്. വേറൊരാളെ കാട്ടിയപ്പോൾ അയാൾക്ക് ചിത്രം നന്നായി ഇഷ്ടമായെങ്കിലും പുതുവത്സര ദിനം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് അയാൾ ഒഴിവ് കഴിവ് പറഞ്ഞു. കാലാവസ്ഥ തണുപ്പും ഇരുട്ടും ഉള്ളതാകുമ്പോൾ അവസാനത്തെ 5 francs പോലും ചെലവായി കഴിഞ്ഞു. അടുത്ത രണ്ടാഴ്ച എന്തു ചെയ്യുമെന്ന് എനിക്കൊരു രൂപവുമില്ല. ഒരാൾക്ക് ഇത്തരം അനുഭവം എത്രമാത്രം വേദനിപ്പിക്കുന്നതായിരിക്കുമെന്ന് നീ അറിയുമോ? മഴക്കാലത്ത് ബ്രസൽസിൽ താമസിച്ചിരുന്നതിനേക്കാൾ എന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. നോക്കൂ, ഇതാണ് സാഹചര്യം. വാൻഗോഗിന്റെ ഈ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഏറ്റവും മാസ്റ്റർ പീസായിട്ട് നമ്മൾ ഈ പറയുന്ന ചിത്രത്തിന്റെ പിന്നിലുണ്ടായ ഹൃദയവേദന എത്രമാത്രമാണെന്ന് നമുക്ക് ഈ വരികളിൽ കാണാം. എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ചിത്രകലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.